ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മക്കളെ. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? പിന്നെ നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ? നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോണു? എല്ലാവരും ടീച്ചേഴ്സൊക്കെ പറയുന്ന ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാവരും ചെയ്യുന്നില്ലേ? നിങ്ങൾ നല്ല മക്കളാണെന്ന് ടീച്ചറിന് അറിയാം. കാരണം ഞാൻ പറയുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ ചടപട എഴുതി എനിക്ക് വാട്സപ്പ് ചെയ്ത് അയക്കണേനും. അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സും പറയുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യണം കേട്ടോ. പിന്നെ അപ്പനമ്മയൊക്കെ സുഖമായിട്ടിരിക്കണം നിങ്ങളുടെ? അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട്, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ ചെയ്യുന്ന ഓർമ്മയുണ്ടാവും? നമ്മൾ കൂദാശകളെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? റിയ പറഞ്ഞേ, നമുക്ക് എത്ര കൂദാശകളാണ് നമുക്കുള്ളത്? ആ 7 കൂദാശകളാണ് നമുക്കുള്ളത്. അപ്പൊ 7 കൂദാശകളുടെയും പേരുകൾ നമ്മൾ പഠിച്ചു. ഈ 7 കൂദാശകൾ ആരാ സ്ഥാപിച്ചത്? യേശുവാണ്. 7 കൂദാശകളും സ്ഥാപിച്ച. അപ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു കൂദാശ സ്വീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കൂദാശ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഏതാണ് ആൽജിന്? ഏത് കൂദാശയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ആ മാമുദീസ സ്വീകരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണത് മാമുദീസനെ കുറിച്ചാണ്. നിങ്ങൾ മാമുദീസ നടങ്ങണ ചടങ്ങൊക്കെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ മാമുദീസ നടക്കണത്. നല്ല രസമല്ലേ കുഞ്ഞുവാവനെയൊക്കെ കൊണ്ടുവന്ന് നല്ല ഭംഗിയായിട്ട് എല്ലാവരും ചെയ്യുന്നത് നല്ല രസമാണ് അല്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോണത് ഏതാണ്? ജ്ഞാനസ്നാനത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ നിത്യജീവനിലേക്ക് വളരാൻ വേണ്ടിയുള്ള പോഷണം നൽകുന്ന കൂദാശയാണ് എന്ത്? ജ്ഞാനസ്നാനം അഥവാ മാമുദീസ എന്ന് പറയുന്ന കൂദാശ. ആ കൂദാശ സ്വീകരിക്കാണ്ട് നമുക്ക് വേറെ ഒരു കൂദാശയും സ്വീകരിക്കാനായിട്ട് പറ്റുകയില്ലല്ലോ. അപ്പോൾ ജ്ഞാനസ്നാനം എന്ന കൂദാശ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ ലഭിക്കുമെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാൽ നമുക്ക് ദൈവിക ജീവൻ ലഭിക്കുമെന്ന് നമ്മൾ പഠിച്ചല്ലേ. നമുക്ക് പരിശുദ്ധമാനം കിട്ടുമെന്ന് നമ്മൾ പഠിച്ചല്ലേ. അതുകൂടാതെ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് ജ്ഞാനസ്നാനം എന്ന കൂദാശ വഴി കിട്ടുന്നുണ്ട്. അതെന്തൊക്കെയെന്ന് ടീച്ചർ പറയാം കേട്ടോ. ജ്ഞാനസ്നാനം എന്ന കൂദാശ വഴി നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഉത്ഭവ പാപത്തെ നമ്മളിൽ നിന്ന് മാറ്റിക്കളയുന്നുണ്ട്. അതായത് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുമക്കളിലും ഉത്ഭവ പാപം എന്ന പാപമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആരാണ് ആദോ അവെ? ആ അവര് ഒരു അനുസരണക്കേട് കാണിച്ചിട്ട് ദൈവം ഏതും തോട്ടത്തിൽ നിന്ന് പുറത്താക്കില്ലേ? നിങ്ങൾ അനുസരണക്കേടൊക്കെ കാണിക്കാറുണ്ട? നിങ്ങൾ ഇങ്ങോട്ട് വാ മക്കളെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടാറുണ്ടാവും? ഇല്ലല്ലേ, നിങ്ങൾ നല്ല മക്കളാണ്. അതേപോലെ അവർ അനുസരണക്കേട് കാണിച്ച മൂലം അവർക്ക് പരദീസം നഷ്ടമായല്ലോ. അപ്പൊ ആ ഒരു പാപം എല്ലാ മക്കളിലും ഉണ്ടാകും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ടീച്ചറെ ഈ കുഞ്ഞുമക്കള് എന്ത് കുഞ്ഞുവാവുകൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവര് നല്ല അവര് ജനിച്ച് വീണയില്ലുള്ളൂ അവർ എന്ത് പാപം ചെയ്തിട്ടാണ്? പക്ഷെ ഇത് തലമുറ തലമുറ പോലും ഇത് ഈ ഒരു പാപം നമ്മളിൽ ഉണ്ടാവും. പക്ഷെ അതിന് വേണ്ടിയിട്ട് യേശു എന്താണ് ഈ ഒരു ജ്ഞാനസ്നാനം എന്ന കൂദാശ തന്നത്? എന്തിനു വേണ്ടിയാണ്? ഈ ഉത്ഭവ പാപത്തിൽ നിന്ന് കർമ്മ പാപം ഉണ്ടെങ്കിൽ അതിലെല്ലാം കഴുകി നമ്മളെ വെണ്മയുള്ളവരാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പൊ ആദ്യത്തെ പ്രത്യേകത എന്താണ് ജ്ഞാനസ്നാനം എന്ന കൂദാശ വഴി നമുക്ക് ലഭിക്കുന്നത്? ജ്ഞാനസ്നാനം എന്ന കൂദാശ വഴി നമുക്ക് ഉത്ഭവ പാപത്തിൽ നിന്ന് കർമ്മ പാപം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചിപ്പിച്ച് നമ്മളെ ദൈവത്തിന്റെ മക്കളും സ്വർഗരാജ്യത്തിന്റെ അവകാശികളും തിരുസഭയുടെ അംഗങ്ങളും ആക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര കാര്യങ്ങളാണ് ഒരു കൂദാശ വഴി നമുക്ക് കിട്ടിയത് നോക്കി. ദൈവത്തിന്റെ മക്കളാക്കി നമ്മളെ മാറ്റുന്നുണ്ട്, തിരുസഭയുടെ അംഗങ്ങളാക്കി മാറ്റുന്നുണ്ട്, പിന്നെന്താ ഉത്ഭവഭാവത്തിൽ നിന്ന് നമ്മളെ മോചിതരാക്കുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യ മാതാപിതാക്കളെ അനുസരണക്കേട് കാണിച്ച മൂലം എന്ത് നഷ്ടമായി? ദൈവവര പ്രസാദം നമുക്ക് നഷ്ടമായിരുന്നു. അത് ഈ മാമുദീസ എന്ന കൂദാശ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? ദൈവവര പ്രസാദം കൂടി നമുക്ക് ലഭിക്കുകയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഈ ജ്ഞാനസ്നാനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? ജ്ഞാനസ്നാനം എന്ന വാക്കിന്റെ അർത്ഥം മുങ്ങുക അഥവാ സ്നാനം ചെയ്യുക. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റെപ്പാണല്ലോ, ആദ്യത്തെ കൂദാശയാണല്ലോ, പ്രാരംഭ കൂദാശയിൽ ആദ്യത്തെ കൂദാശയാണല്ലോ ജ്ഞാനസ്നാനം. അതുകൊണ്ട് തന്നെ ജ്ഞാനസ്നാനത്തെ ക്രൈസ്തവ ജീവിതത്തിന്റെ വാതിൽ എന്നുകൂടിയാണ് വിളിക്കുന്നത്. അപ്പൊ ക്രൈസ്തവ ജീവിതത്തിന്റെ വാതിൽ എന്നറിയപ്പെടുന്ന കൂദാശ ഏതാണ്? ജ്ഞാനസ്നാനം. വെരി ഗുഡ്. ഓക്കെ, നമ്മുടെ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 28:19-20 വാക്യങ്ങളിൽ ഒരു വചനം പറയുന്നുണ്ട്. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്താൽ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ. അതായത് യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം ഗലീലി മലയിലേക്ക് ഈ 11 ശിഷ്യന്മാരെ 12 ശിഷ്യന്മാരെ ഉണ്ടായിരുന്നു. അതിൽ ഒരാള് കുരുത്തക്കേട് കാണിച്ച് യേശുവിനെ ഒറ്റക്കൊടുത്ത് അങ്ങനെ പോയാലോ. അപ്പൊ 11 ശിഷ്യന്മാരെയും ഗലീലി മലയുടെ താഴേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അവകാശം എനിക്ക് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുകയും അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറയണം. ആ ഒരു ഇതാണ് നമുക്ക് സഭയിലൂടെയും ആ ശിഷ്യന്മാരിൽ നിന്ന് ലഭിച്ചത്. സഭയിലൂടെയും വൈദികരിലൂടെയും അങ്ങനെ തലമുറ പോലെ നമുക്ക് ഈ ജ്ഞാനസ്നാനം എന്ന കൂദാശ ഇങ്ങനെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ജ്ഞാനസ്നാനം എന്ന കൂദാശ വഴി നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത്?
നമുക്ക് ദൈവവരെ പ്രസാദം ലഭിക്കുന്നു. ഉത്ഭവ പാപത്തിൽ നിന്ന് നമ്മെ മോചിതരാക്കുന്നു, ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്നു, തിരുസഭയുടെ അംഗങ്ങളാക്കി മാറ്റുന്നു. അപ്പം ഇത്ര കാര്യങ്ങളാണ് ജ്ഞാനസ്നാനം എന്ന കൂദാശ വഴി നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ജ്ഞാനസ്നാനം എന്ന കൂദാശയുടെ കർമ്മങ്ങൾ എങ്ങനെയൊക്കെയാണ് നോക്കണ്ടേ? ആറ് കർമ്മങ്ങളാണ് നമുക്ക് ഈ ജ്ഞാനസ്നാനം എന്ന കൂദാശയുടെ കർമ്മങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ കുഞ്ഞാവ്, അതായത് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന കൊച്ചിനെ അപ്പച്ചനും അമ്മച്ചിയും തലോട്ടപ്പനും തലോട്ടമ്മയും ബന്ധുക്കളും എല്ലാവരും കൂടി എന്താ ദേവാലയത്തിലേക്ക് കൊണ്ടുവരണം. ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഏത് അച്ഛൻ കുരിശടയാളം വരച്ച് പേര് ചൊല്ലി വിളിച്ച് നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിലേക്ക് ആ കുഞ്ഞിനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ ടീച്ചർ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടീച്ചർ പേര് ചൊല്ലി വിളിച്ചല്ലേ നിങ്ങളെ ക്ലാസ്സിൽ കയറ്റിയത്? അതുപോലെ തന്നെയാണ് ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ നമ്മൾ പേര് ചൊല്ലി വിളിച്ചിട്ടാണ് നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് തന്നെ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്താ കണ്ടത്? ആദ്യം നമ്മുടെ കുഞ്ഞുവാവനെ കൊണ്ട് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് കുരിശടയാളം വരച്ച് വൈദികൻ നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നടക്കുന്ന കർമ്മങ്ങളാണ് വചന പ്രഘോഷണ കർമ്മം, അത് കഴിഞ്ഞിട്ട് ലഘുപ്രഭാഷണം, വിശ്വാസികളുടെ പ്രാർത്ഥന, വിശുദ്ധരുടെ ലിറ്റനി, ഭൂചോടന പ്രാർത്ഥന. ഈ പ്രാർത്ഥനകളാണ് നടക്കുന്നത്. ഈ പ്രാർത്ഥന, ഭൂചോടന പ്രാർത്ഥന എന്തിനാണെന്ന് അറിയാമോ? അതായത് കുഞ്ഞുവാവുകൾ പൈശാചിക ശക്തിയുടെ ആധിപത്യം ഉണ്ടെങ്കിൽ അതെല്ലാം കഴുകി എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് ആ ഭൂചോടന പ്രാർത്ഥന നടക്കുന്നത് തന്നെ. അപ്പം അതുവഴി ആ പൈശാചിക ശക്തിയുടെ ആധിപത്യം ആ കുഞ്ഞാവിൽ നിന്ന് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് രക്ഷകനായ ക്രിസ്തുവിലൂടെ ശക്തി പ്രാപിക്കാനായിട്ട് വൈദികൻ ശിശുവിൻ്റെ നെഞ്ച് ജ്ഞാനസ്നാനം തൈലം പൂശുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? വൈദികൻ ജ്ഞാനസ്നാനം ജലം ആശീർവദിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ മാമുദീസ തൊട്ടി? കണ്ടിട്ടില്ലേ? ആ മാമുദീസ തൊട്ടിയിലാണ് ജ്ഞാനസ്നാന ജലമുള്ളത്. ആ ജലം അത് കഴിഞ്ഞിട്ട് വൈദികൻ ആശീർവദിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ശിശുവിന് വേണ്ടി സമൂഹം വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. അതായത് സത്യദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്നും പിശാചിനെ ഉപേക്ഷിക്കുന്നുവെന്നും ഈ ശിശുവിന് വേണ്ടി സമൂഹമാണ് ഏറ്റുപറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങ് വന്നത്. അതായത് ജ്ഞാനസ്നാനം എന്ന കൂദാശ ആ കുഞ്ഞാവ് സ്വീകരിക്കുന്ന ചടങ്ങാണ് ഞാൻ എടുത്തത്. അതായത് നമ്മുടെ മാമുദീസ തൊട്ടിയുടെ അടുത്ത് വന്നിട്ട് അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ മൂന്ന് പ്രാവശ്യം കുഞ്ഞാവിടെ ശിരസിൽ വെള്ളം ഒഴിച്ചിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പേര് വിളിച്ചിട്ട് ആ കൊച്ചിന് ജ്ഞാനസ്നാനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഒന്ന് കൂടി എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇങ്ങനെയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പേര് വിളിച്ചിട്ടാണ് ആ വൈദികൻ ആ കുഞ്ഞിന് ജ്ഞാനസ്നാനം നൽകുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ ജ്ഞാനസ്നാനത്തിൻ്റെ പ്രക്രിയ തീരുന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് തരുന്നു? അത് കഴിഞ്ഞിട്ട് വൈദികൻ ശിശുവിൻ്റെ ശിരസിൽ പ്രതിഷ്ഠ തൈലം പൂശുന്നു. അതെന്തിനാന്ന് അറിയാമോ? മക്കൾക്ക് എന്തിനാ പ്രതിഷ്ഠ തൈലം പൂശണെന്ന് അറിയാമോ? അതായത് ക്രിസ്തുവിൻ്റെ രാജകീയ പ്രവാചക പുരോഹിത ദൗത്യത്തിൽ ആ ശിശുവിനെ പങ്കുകാരാക്കുകയാണ് ആ പ്രതിഷ്ഠ തൈലം പൂശുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ? അത് കഴിഞ്ഞിട്ട് അടുത്ത കർമ്മം നടക്കുന്നത് ശിശുവിൻ്റെ മേത്ത് വെള്ളവസ്ത്രം അണിയിക്കുകയും കത്തിച്ച് പിടിച്ച തീരി തലോട്ടപ്പൻ ശിശുവിനെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് വെള്ളവസ്ത്രം അണിയുന്നതിലൂടെ ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നുവെന്നും കത്തിച്ച് പിടിച്ച തീരിയിലൂടെ ക്രിസ്തുവിനെ പ്രകാശമായി കാണുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, തലോട്ടപ്പനും അതിൻ്റെതായ ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ കൊച്ചിനെ തലോട്ടമ്മക്കും തലോട്ടപ്പനും എന്താണ് ആദ്യം മാതാപിതാക്കളെ പോലെ ഉത്തരവാദിത്തമുണ്ട്. കാരണം അവരെ വെറുതെ തലോട്ടപ്പനും തലോട്ടമ്മയല്ല. ആ കൊച്ചിനെ നല്ല രീതിയിൽ വളർത്താനും മാതാപിതാക്കളെ പോലെ ആർക്ക് കടമയുണ്ട്? ഈ ജ്ഞാന മാതാപിതാക്കൾക്കും കടമയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് എഫാത്ത എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട്. അതായത് എന്താണ് ആ കുഞ്ഞുവാവയുടെ അധരങ്ങളെയും ചെവികളെയും തുറക്കുന്ന ഒരു കർമ്മമാണ്. അതെന്തിനാണ് ചെയ്യണേന്ന് വെച്ചാൽ, എഫാത്ത എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ പറയുക? തുറക്കപ്പെടട്ടെ എന്നാണ് എഫാത്ത എന്ന വാക്കിൻ്റെ അർത്ഥം. അത് ചെയ്യുന്നത് അച്ഛൻ എന്തായിട്ട് എന്ന് പറയുന്നുണ്ട്? അധരങ്ങളും ചെവികളും തുറക്കട്ടെ എന്ന് പറയുന്നത്, അതായത് നല്ലത് മാത്രം കേൾക്കാനായിട്ട് നിന്റെ ചെവികൾ, അതായത് യേശുവിനെ പറ്റി, വിശുദ്ധരെ പറ്റി എല്ലാം നല്ല കാര്യങ്ങൾ കേൾക്കാനായിട്ട് നിന്റെ ചെവി തുറക്കട്ടെ എന്നും നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ നിന്റെ അധരം തുറക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് അച്ഛൻ ആ ഒരു കർമ്മം നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പറയുന്ന പ്രാർത്ഥന സമൂഹം മൊത്തത്തിൽ ചെല്ലുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലിയിട്ട് എന്താണ് പിതാവ് അച്ഛനെ എല്ലാവരെയും ആശീർവദിക്കുകയാണ്. അങ്ങനെയാണ് ഈ കർമ്മം
കർമ്മങ്ങളെല്ലാം തീരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആദ്യം എന്ത് കർമ്മമാണ് നടന്നത്? ആദ്യം പള്ളിയിലേക്ക് എന്താണ് പള്ളിയിലേക്ക് കൊച്ചിനെയും കൊണ്ട് അച്ഛനും അമ്മയും ഞാന മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാവരും അകമ്പടിയോടെ വരികയും കൊച്ചിനെ പേര് ചൊല്ലി വിളിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് പങ്കുകാരാക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, അത് കഴിഞ്ഞിട്ടാണ് ഈ കർമ്മങ്ങൾ, കുറച്ച് കർമ്മങ്ങൾ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്, രക്ഷകനായ ക്രിസ്തുവിലൂടെ ശക്തി പ്രാപിക്കാനായിട്ട് വൈദികൻ ശിശുവിന്റെ നെഞ്ച് ജ്ഞാനസ്നാന തൈലം പൂശുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്, ജ്ഞാനസ്നാനം നടക്കുന്നു. ജ്ഞാനസ്നാനം നടന്നു കഴിഞ്ഞിട്ട് പ്രതിഷ്ഠ തൈലം എവിടെയാ പൂശുന്നത്? ശിരസിലാണ് പൂശുന്നത്. ശിരസിൽ പൂശുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിസ്തുവിന്റെ രാജകീയ പ്രവാചക പുരോഹിത ദൗത്യത്തിൽ ആ ശിശുവിനെ പങ്കുകാരാക്കുകയാണ് അതുവഴി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എഫാത്ത, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വെള്ള വസ്ത്രവും കത്തിച്ചു പിടിച്ച തിരി കൊച്ചിന് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എഫാത്ത എന്ന് പറയുന്ന കർമ്മം. അത് കഴിഞ്ഞാണ് എന്ത് സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് പ്രാർത്ഥന ചൊല്ലിയിട്ട് എല്ലാവരെയും വൈദികനെ ആശീർവദിക്കുന്നത്. അതാണ് കർമ്മം. അപ്പം ഇനി കൊച്ചുസുകൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എല്ലാം ശ്രദ്ധിച്ച് നോക്കണം. എന്നിട്ട് ടീച്ചർ പറഞ്ഞ പോയിന്റുകൾ, ടീച്ചർ പറയുന്ന കർമ്മങ്ങൾ ഇങ്ങനെ ഓരോന്നും കാണുമല്ലോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ഇത് ടീച്ചർ അന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർമ്മമെന്ന് മനസ്സിലാകണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ പഠിച്ചാലേ നമുക്ക് എന്താണ് ജ്ഞാന മാതാപിതാക്കളുണ്ട്, അതായത് തലോട്ടപ്പനും തലോട്ടമ്മയും ഉണ്ട്. നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ തലോട്ടപ്പനും തലോട്ടമ്മേനെ അറിയാമോ? തലോട്ടപ്പനും തലോട്ടമ്മയും ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്താണ് ഉത്തരവാദിത്തം? നമ്മളെ ദൈവിക ജീവനിൽ ദൈവിക ദൈവത്തിന്റെ മക്കളാക്കി വളർത്താനായിട്ടും മാതാപിതാക്കൾ പോലെ ആർക്ക് ഉത്തരവാദിത്തമുണ്ട്? നമ്മുടെ ജ്ഞാന മാതാപിതാക്കൾക്കും ഉത്തരവാദിത്തമുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് മാമദിസിലൂടെ ഒരു പേരിട്ട് നിങ്ങൾക്ക് അറിയാമോ നിങ്ങളുടെ മാമദിസ പേര് എന്താണെന്ന് അറിയാമോ? ഓരോരുത്തർക്ക് ഇപ്പൊ എല്ലാവരുടെയും ന്യൂജൻ പേരുകളൊക്കെ അല്ലേ നമുക്ക്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം കേട്ടോ, നിങ്ങളുടെ അമ്മൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കും, അപ്പൊ എന്നെ മാമുദിസ പേര് എന്താണ്, എന്നെ തലോട്ടപ്പനും തലോട്ടമ്മ ആരാണ്, പിന്നെ എന്നെ എവിടെയാണ് മാമുദിസ മുക്കിയത്, ഏത് അച്ഛനാണ് എന്നെ മാമുദിസ മുക്കിയത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അപ്പൻ്റെ അമ്മയുടെ അടുത്തും അപ്പൻ്റെ അമ്മയുടെ അടുത്തും ഒന്ന് ചോദിക്കണം കേട്ടോ. അപ്പൊ എന്താണ് നമുക്കില്ലേ മാമുദിസ പേര് എന്ന് പറയുന്ന പേരിലൂടെ നമുക്ക് ആരെയും കിട്ടുന്ന ഒരു വിശുദ്ധനെ അല്ലെങ്കിൽ വിശുദ്ധേനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ വിശുദ്ധന്റെ അല്ലെങ്കിൽ വിശുദ്ധരുടെ സംരക്ഷണം, പ്രത്യേക സംരക്ഷണം നമുക്ക് ഉണ്ടാവുകയും അവരുടെ മാതൃസ്ഥം നമുക്ക് എപ്പോഴും തുണയാകുകയും ചെയ്യണം. അതുകൂടാതെ ആ വിശുദ്ധന്റെ മാതൃകയാക്കണം, ആ വിശുദ്ധന്റെ ജീവിതം നമ്മൾ മാതൃകയാക്കണം. അതാണ് മെയിൻ ഉദ്ദേശം. അതായത് ഈ മാമദിസ പേര് നമുക്ക് ലഭിക്കുന്നത് എന്താണ്, നമ്മൾ ആ വിശുദ്ധനെ അല്ലെങ്കിൽ ആ വിശുദ്ധയെ പോലെ ആകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ മാമദിസ പേര് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൂടാതെ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ പിന്നെ നിങ്ങളൊരു കാര്യം കേട്ടിട്ടുണ്ട്, നിങ്ങൾ കാവൽമാലാകിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒന്ന് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാവൽമാലാകന്മാരുണ്ട്, നമ്മുടെ ഒപ്പം നടക്കാനും ഇപ്പം നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങളെ നോക്കാനും എല്ലാം ചെയ്യാനും നമ്മുടെ ഒപ്പം നമ്മുടെ കാവൽമാലാകയുണ്ട്. നമ്മൾ യേശു കാവൽമാലാകനെ നിയോഗിച്ചിട്ടുണ്ട് ഓരോരുത്തർക്ക്. ഇപ്പം ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടീച്ചറിൻ്റെ ഒപ്പം ടീച്ചറിൻ്റെ കാവൽമാലാകയുണ്ട്, ഇപ്പം നിങ്ങളെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, അപ്പം നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ കാവൽമാലാകയുണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി നമുക്ക് എത്ര പേരാണ് യേശു നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കൊരു വിശുദ്ധനെ തന്നിട്ടുണ്ട്, നമുക്ക് കാവൽമാലാകനെ തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇടവും വല്ലവും എത്ര പേരാണ് നമ്മളെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ ഉള്ളതെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ആ ഞാൻ സ്നാനത്തിനെ കുറിച്ചാണ്. അപ്പം ടീച്ചറിന്റെ മക്കൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഈ രണ്ടാമത്തെ ചാപ്റ്റർ എല്ലാവരും വായിക്കണം. എന്നിട്ട് ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ സ്നാനം എന്ന കൂതാശയെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. ടീച്ചറിന്റെ മക്കള് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ ഒരു കുഞ്ഞു പ്രാർത്ഥന ചെല്ലാം അല്ലേ. അപ്പൊ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേയും. എന്നിട്ട് എൻ്റെ മക്കള് ഈശോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈശോയുടെ ഒരു രൂപം മനസ്സിൽ കൊണ്ടുവന്നേ. ഇഷ്ടമുള്ള ഈശോയുടെ രൂപം മനസ്സിൽ കൊണ്ടുവന്നാ എല്ലാവരും. എന്നിട്ട് കൈകളൊന്ന് കൂപ്പി, കൈകൾ കൂപ്പിയാ, കൈകൾ കൂപ്പിയാ. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ നല്ല ഈശോയെ, ഈ ഒരു ദിവസം നീ ഞങ്ങൾക്ക് തന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ജ്ഞാനസ്നാനത്തിലൂടെ നിന്റെ മക്കളായി തീർന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ ഈശോയെ, ഈശോയുടെ കൂടെ എപ്പോഴും ആയിരിക്കാനും നിന്റെ കൂടെ ആയിരുന്ന നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആമേൻ. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അതിക്കു മുമ്പ് ഞാൻ പറഞ്ഞ ആക്ടിവിറ്റി ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് നിങ്ങളുടെ ജ്ഞാനസ്നാന പേര്, അതായത് മാമുദിസ പേര്, തലോട്ടപ്പൻ്റെയും തലോട്ടമ്മയുടെയും പേര്, എവിടെയാണ് ഏത് പള്ളിയിലാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്, പിന്നെ എന്താണ് ജ്ഞാനസ്നാനം സ്വീകരിച്ച വൈദിക ജ്ഞാനസ്നാനം തന്ന വൈദികൻ ആരാണ്, ഇതൊക്കെ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ അടുത്തും ചോദിച്ചിട്ട് ആ ടെക്സ്റ്റ് ബുക്കിലെ ആ പേജ്
ഒന്ന് ഫില്ലപ്പ് ചെയ്തുകൊണ്ട് വന്നോ, ഫില്ലപ്പ് ചെയ്യണോ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റാ.